ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു തേങ്ങ അരച്ച കറിയാണ് നമ്മൾ വെക്കുന്നത്. വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങാക്കോലും ഇതിപ്പോൾ ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മുരിങ്ങാക്കോല്, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, കുറച്ച് കറിവേപ്പിലയും നാല് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. 6 ചുവന്നുള്ളി, 2 ഇതള വെളുത്തുള്ളി, പിന്നെ കുരുന്നുള്ളി, ജീരകം, ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. ഇതിപ്പോൾ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒന്ന് ഒരു പകുതി വേവൊക്കെ ആയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല പുളിയുള്ളൊരു മാങ്ങ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒരു ഗ്ലാസ് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഒരു 1/4 ഗ്ലാസ്സൊക്കെ മതിയാവും. ഇതിന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. ഇപ്പോൾ തിളച്ച് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, 1/4 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, 4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറാവുന്ന വരെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെറിയൊരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. 1/4 ടീസ്പൂൺ മുളക് പൊടി തീയൊക്കെ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് വഴറ്റി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി കളർ കിട്ടും നമ്മുടെ കറിക്ക്. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല അടിപൊളി കറിയാണ്. താങ്ക് യു.